സമകാലിക മലയാള കവിത 2021-ൽ ഏതെല്ലാം ഭാവപകർച്ചകളിലൂടെ സൗന്ദര്യലോകങ്ങളിലൂടെ കടന്നുപോയി എന്ന് അന്വേഷിക്കുകയും ശ്രദ്ധേയമെന്ന് തോന്നിയ 12 കവിതകളെ പരിചയപ്പെടുത്തുകയുമാണ് ഇവിടെ. നദമായ വഴികളിലൂടെ ഉന്നതമായ ജീവിത കാഴ്ചകളുടെ സൂക്ഷ്മദർശിനികളായിരുന്നു ഈ കാല കവിതകൾ ഓരോന്നും. ഓരോ ജീവിതത്തിൻ്റെ പ്രതിരോധ ധ്വനികളും അരിക് ജീവിതത്തിൻ്റെ സൗന്ദര്യ പ്രവാഹങ്ങളും പുതിയ ഭാവനയെ ഇതുവരെ പരിചയമില്ലാത്ത വഴിച്ചാലുകൾ കീറി നീറിയൊഴുക്കുന്നുണ്ട്. ഒന്ന്, ഉദാത്തത അനുദാത്തതയ്ക്ക് വഴിമാറുന്ന ഭാവുകത്വ പരിവർത്തനത്തിൻ്റെ പേരാണ് പുതുകവിത. ശ്രേഷ്ഠതയ്ക്ക് പകരം സാമാന്യത അല്ലെങ്കിൽ നിസ്സാരത. സാധാരണ മനുഷ്യരുടെ ജീവിതം കാവ്യഭാവനയ്ക്ക് ചേരാത്തതാണ് എന്ന പഴയ നിലപാട് പുതുകവിത തിരുത്തിയെഴുതുന്നുണ്ട്. ഇന്ന് സാമാന്യ ജീവിതത്തിൻ്റെ വ്യവഹാര ലോകം അലങ്കാരലേശമെന്നിയേ കവിതകളിൽ നിറയുന്നു. നിസ്സഹായരായ പരശതം മനുഷ്യർ കവിതയുടെ ജാഥയിൽ മുൻനിരയിൽ തന്നെ ഇന്ന് പങ്കെടുക്കുന്നു. ദളിതർ, പെണ്ണുങ്ങൾ, ആദിവാസികൾ, തിരസ്കരിക്കപ്പെട്ട അനേകർ, തിര്യക്കുകൾ എന്നിവരൊക്കെ കാവ്യസൗന്ദര്യത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ഇവരൊന്നും സത്യാന്വേഷണത്തിന് പുറപ്പെട്ടിറങ്ങിയവരല്ല, സത്യത്തിൻ്റെ മറുപുറം കാട്ടുന്നവർ മാത്രമാണ്. നിത്യജീവിതത്തിലെ ബഹിഷ്കരണം കൊണ്ടും അനാഥത്വവും അശരണത്വവും കൊണ്ടും അതിരിലേക്ക് പുറന്തള്ളപ്പെട്ടവരാണ് അവർ. റഫീഖ് തിരുവള്ളൂരിൻ്റെ ഉമ്പാച്ചിയുടെ ഇച്ഛാച്ച കഴിഞ്ഞ വർഷം ഈ വിധം ശ്രദ്ധേയമായ ഒരു കവിതയത്രേ. എടശ്ശേരിയുടെ നെല്ലുകുത്തുകാരി പാറുവിൻ്റെ അത്ര പോലും എല്ലുറപ്പുള്ള ഒരു കഥാപാത്രമല്ല ഇച്ചാച്ച. സമുദായത്തിൻ്റെ വെളിമ്പറമ്പിൽ കൂടിയാണ് അവൾ സഞ്ചരിക്കുന്നത്. ഭക്തി നിസ്കരിക്കില്ല, ബീഡിയുണ്ടാവും മടിക്കുത്തിൽ, അഞ്ചുനേരവും മുടങ്ങാതെ വലിക്കും. അഞ്ചുനേരം നിസ്കരിച്ചില്ലെങ്കിലും അഞ്ചുനേരവും മുടങ്ങാതെ ബീഡി വലിക്കുന്ന ഇച്ചാച്ചയെ ദൈവത്തിന് നന്നായി അറിയാം. ഈ നെല്ലുകുത്തി തീർക്കാതെ മേക്കഴുകി മുന്നിൽ വന്ന് നിന്നിട്ടപ്പം എന്തു കാട്ടാനായെന്ന് ആരാധനയേക്കാൾ അധ്വാനത്തിൻ്റെ മൂല്യത്തെ വിലമതിക്കുന്ന ദൈവത്തിൻ്റെ ധാർമ്മികതയെ തൊട്ടറിഞ്ഞവളാണ് ഈ ഇച്ചാച്ച. ആരും ആശ്രയമില്ലാത്ത ഇച്ചാച്ചയെ ആശ്രയിക്കുന്ന കുറേ പൊടിക്കിടാങ്ങളുണ്ട്. അവർക്കുള്ള പൊതിക്കിനാവുകൾ അടിപ്പാവാടയുടെ വലത് കീശകളിലായി തേങ്ങ വരണ്ട കക്കും മുട്ടായികളിലുമായി കിടക്കുന്നുണ്ട്. ഇച്ചാച്ചയുടെ സാമൂഹിക അസ്തിത്വം ഒന്ന് വേറെ തന്നെയാണ്. അനാഥത്വമാണ് അവരുടെ തറവാട്. ആടുന്നു ഇടുന്നു തിന്നും, അതുപോലെ ഉറങ്ങും. കുരുത്തം കെട്ടോൾ ഓളൊരു പൗറത്തി. ധനുപാഴിലെ വിരിച്ചു കിടത്തിയ ഒരു പകൽ അവൾ യാത്രയായി. ഉടലുവട്ടത്തിൽ തവിട് വീണ മട്ട് ഓർമ്മകൾ ചിതറി നിൽക്കുന്നു. ഭാഷയിലും ബിംബങ്ങളിലും കവി നടത്തുന്ന സൂക്ഷിപ്പുകൾ ഏറെ ശ്രദ്ധേയമാണ്. പ്രാദേശികമായ ഒരു മാപ്പിള സംസ്കാരത്തിൻ്റെ അലങ്കാര മുദ്രകൾ കൊണ്ട് കവി സൃഷ്ടിക്കുന്നുണ്ട് നവീനമായ ഒരു ഭാവചേതന. 2, മലരിണിക്കാടുകൾ തിങ്ങിവിങ്ങി മരതകകാന്തിയിൽ മുങ്ങി മുങ്ങി നിൽക്കുന്ന ഒരു കാനന ഭംഗി മലയാള കവിതയ്ക്ക് എന്നും സ്വന്തമാണ്. അവിടെ മനുഷ്യർ സൗകുമാര്യമണിഞ്ഞു നിൽക്കുന്ന ആരണ്യകാന്തിയുടെ കാഴ്ചക്കാരാണ്. എന്നാൽ താൻ കൂടി ഉൾച്ചേരുന്ന പ്രകൃതിയുടെ ഉണ്മകളാണ് പിൽക്കാല കവികൾ ആവിഷ്കരിച്ചു പോരുന്നത്. ആധുനികതയെ മറികടന്ന ഉത്തരാധുനികമായ ചേതനയ്ക്ക് തൻ്റെ ചുറ്റുപാടല്ല, താൻ തന്നെയാണ് പ്രകൃതി. എസ് ജോസഫിൻ്റെ പ്രകൃതി വർണ്ണന ഇത്തരമൊരു അനുഭവ ലോകത്തിൻ്റെ ആവിഷ്കാരമാണ്. കവി അത് സാധ്യമാക്കുന്നത് മാവും പിലാവും പുളിയും കവുങ്ങും ചിത്രീകരിച്ചുകൊണ്ടല്ല, ഏവരാലും തിരസ്കരിക്കപ്പെടുന്ന കാഞ്ഞിരമരത്തെ ആവിഷ്കരിച്ചുകൊണ്ടാണ്. അത്രയൊന്നും സൗന്ദര്യം ദർശിക്കാനില്ലാത്ത ഒരു മരമാണ് കാഞ്ഞിരം. മാത്രവുമല്ല, കയ്പും വിഷവുമാണ് അതിനുള്ളിലുള്ളത്. മനുഷ്യർക്ക് നൽകുന്ന ഈ കയ്പ് പക്ഷേ പ്രകൃതിയിലെ മറ്റു ജീവിതങ്ങൾക്ക് മധുരങ്ങൾ വിതറുന്നുണ്ട്. ഈ ആരണ്യകാന്ഡം മനുഷ്യന് മാത്രമുള്ളതല്ലോ. കാഞ്ഞിരക്കുരു വിളഞ്ഞു തുടങ്ങി ഇലകൾക്കിടയ്ക്ക് കുടമഞ്ഞയും ചെമ്പുവർണവും ഇരുണ്ടതാം ഹരിതവും കലർന്ന് അധിക വശ്യമായി തിന്നുവാനരുതതിൻ്റെ വശ്യത വിഷം ഫലിച്ചു മൃതരായിടാം എങ്കിലെന്ത് കടുവാവൽ കൂട്ടമതു തിന്നുവാൻ വരികയാണിതാ എന്നിങ്ങനെ മനുഷ്യപ്രകൃതത്തെയും പ്രകൃതിയുടെ പ്രകൃതത്തെയും കവി വേർതിരിക്കുന്നു. പുറമേക്ക് കയ്ക്കുന്നതെങ്കിലും അകമേ കഷായ വീര്യത്തെ എന്തുന്നതാണ് ഈ വൃക്ഷമെന്ന സത്യം കവി കണ്ടെത്തുന്നുണ്ട്. അത്തരമൊരു വനഭംഗിയുടെ വിജനത്തിലാണ് തൻ്റെ ജീവിതം പടർന്നേറുന്നത് എന്ന അറിവിൽ കവി ആഹ്ലാദിക്കുന്നു. തിരസ്കൃതമാക്കപ്പെട്ട മനുഷ്യർക്കൊപ്പം തിരസ്കൃത കാരസ്കരത്തിനുമൊപ്പമാണ് കവി. മാമ്പഴത്തെക്കുറിച്ച് പാടുന്ന അതേ സൗന്ദര്യത്തോടെ കവി കാഞ്ഞിരക്കുരുവിനെ കുറിച്ച് പറയുന്നു.
പ്രകൃതി സൗന്ദര്യത്തിന്റെ ഒരു താളക്രമം കൂടി സ്വീകരിച്ച് മനോഹരമായ ഒരു മധുരത രുചി പകരുന്നുണ്ട് ഈ കവിത. 3. മാറി വന്ന ജീവിത ഭാവുകത്വത്തെ അടയാളപ്പെടുത്തുന്ന കവിതയാണ് പി പി രാമചന്ദ്രന്റെ അശരീരികൾ. ചാപ്ലിൻ, നമ്പ്യാർ എന്നിങ്ങനെ പ്രത്യക്ഷതലത്തിൽ ചേർച്ചയില്ലാത്ത രണ്ടിനെ ചേർത്തു ചൊല്ലാനുള്ള ഒരു സഫല ശ്രമമാണ് കവി നടത്തുന്നത്. ഒരാൾ ആംഗലേയത്തിൽ പൽചക്രങ്ങൾക്കിടയിൽ അമരുന്ന യാന്ത്രിക ജീവിതത്തെ ആവിഷ്കരിച്ചു. മറ്റേയാളാവട്ടെ താങ്കൾ കാട്ടിയ പോലെ ഇതിഹാസപാത്രങ്ങൾ തോറും താൻ പരകായം ചെയ്ത് ദേവലോകത്തിൻ ഗൂഢാലോചന നാടെങ്ങുമേ പാട്ടാക്കി. രണ്ടുപേരും ഇന്ന് സ്വർഗസ്ഥരാണെങ്കിലും ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പാകത്തിൽ രണ്ടുപേരും സൈബർസ്ഥരായി തീർന്ന സത്യം കവി തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ ഫാക്ടറിയോ ഇതിഹാസമോ ഇല്ല, ഉള്ളതാകട്ടെ അദൃശ്യമാം നെറ്റ്വർക്കുകൾ മാത്രം, അതുമല്ല ഇപ്പോഴുള്ള ഞങ്ങളാവട്ടെ വെറും ഡാറ്റകൾ മാത്രം എന്ന സത്യം കൂടി ബാക്കി നിൽക്കുന്നു. നിർമ്മിത ബുദ്ധിക്കുള്ളിൽ മിന്നുന്ന അൽഗോരിതങ്ങൾ മാത്രം. ഹേ ശരീരികളെ, ഞങ്ങൾ ഇന്ന ശരീരികൾ എന്ന യാഥാർത്ഥ്യം കൂടി കവി പ്രഖ്യാപിക്കുന്നു. മാറ്റത്തിന് എപ്പോഴും പ്രാദേശികമായി കവിഞ്ഞു നിൽക്കുന്ന ഒരാഗോളീയതയുണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കാം ചാപ്ലിനെയും നമ്പ്യാരെയും ചേർത്തു നിർത്തി പി പി രാമചന്ദ്രൻ പറയാൻ ശ്രമിക്കുന്നത്. 4. മാറ്റത്തിൻ്റെ പ്രാദേശികമാനവും കാവ്യഭാവനയും ഒന്നായി പ്രവർത്തിക്കുന്ന കവിതയാണ് കെ ആർ ടോണിയുടെ ചെമ്മണ്ണിടവഴിയും ടാർ റോഡ്. നഗരവൽക്കരണത്തിന് മുമ്പുള്ള കാലം ഏറെ കാൽപ്പനികതയുടേതായിരുന്നു. ചെമ്മണ്ണിടവഴിയിലൂടെയുള്ള നടത്തം, അവിടെ കാണുന്ന മൺതിട്ടകൾ, മുൾവേലികൾ, അതിൽ പാർക്കുന്ന ഓന്തുകൾ എല്ലാം നമ്മുടെ നാട്ടിൻ പുറത്തിൻ്റെ യാഥാർത്ഥ്യമെങ്കിലും കാൽപ്പനികതയുടെ വിമോഹന സ്ഥലികളത്രേ. മനുഷ്യജീവിതത്തിൽ നിന്ന് കുടിയിറങ്ങിയ കാൽപ്പനികത ഇന്നും കവിതയുടെ ഈടുവപ്പായി പുലരുന്നുണ്ട്. കവിതയിൽ വാഷിംഗ് മെഷീൻ എത്തിയിട്ടില്ലാത്തതുകൊണ്ട് പെണ്ണൊരുത്തി അലക്കുകല്ലിൽ തുണികൾ ആഞ്ഞടിച്ച് വെള്ളം തെറിപ്പിക്കുന്നു. യാന്ത്രികത കവിതയെക്കൂടി ഗ്രസിച്ചാലുള്ള അവസ്ഥ വരണ്ടതും ഏറ്റവും ചൈതന്യമറ്റതുമായിരിക്കും. ജീവിതത്തിൻ്റെ ഉണ്മ മുഴുവനും ഊറി നിൽക്കുന്നത് യാന്ത്രികത തീണ്ടാത്ത മൺപാതകളിലും മുൺവേലികളിലും തന്നെ. ചെമ്പരത്തിയും നന്ദ്യാർവട്ടവും അരളിയും അതിലിട്ട വേലിമേൽ പടർന്ന പീച്ചിങ്ങാവള്ളികൾ മരച്ചക്രങ്ങളുള്ള ഒറ്റക്കാളവണ്ടിയും തണ്ടിലിരുന്ന് പുകയൂതുന്നു. മലയാള കവിതയിലെ കാൽപ്പനികത ഇനി എത്ര നാൾ നിലനിൽക്കും എന്ന ചോദ്യം ബാക്കിയാക്കുന്നുണ്ട് കെ ആർ ടോണിയുടെ ഈ കവിത. 5. യഥാർത്ഥ ജ്ഞാനി ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടലാണ് പി എ നാസിമുദ്ദീന്റെ പിമ്പും ജ്ഞാനിയും. ആത്മജ്ഞാനം ധ്യാനത്തിലൂടെ വന്നു ചേരുന്നതാണ് എന്നാണ് കരുതുന്നത്. ഏതു സാധാരണ നിലയിലുള്ള മനുഷ്യർക്കും എത്തിച്ചേരാൻ കഴിയുന്നൊരു ജ്ഞാനപഥമാണ് അത് എന്ന് വരുമ്പോൾ അതിൻ്റെ പാവനത്വം എവിടെയോ കളഞ്ഞു പോകുന്നത് പോലെ. പാവനമായതിൻ്റെ തിരസ്കാരമാണല്ലോ പുതിയ ഭാവന. ആ നിലയിൽ ആത്മജ്ഞാനത്തിൻ്റെ വിരുദ്ധ ഭാവത്തിൻ്റെ മറുപുറം തേടുക തന്നെയാണ് നാസിമുദ്ദീൻ ചെയ്യുന്നത്. ഒരു പിമ്പ് തൻ്റെ കൈവശമുള്ള പെണ്ണുങ്ങളെയും കൊണ്ട് ക്ലയന്റുകളെ തേടി ഇറങ്ങുകയാണ്. യാദൃച്ഛികമായി അയാൾ ഗ്രന്ഥപാരായണം നടത്തുന്ന അവധൂതനിൽ എത്തുന്നു. പിമ്പിന് അവധൂതന്റെ പ്രവൃത്തി കണ്ട് ആശ്ചര്യം തോന്നുന്നു. ആ മഹാഗ്രന്ഥങ്ങൾ വായിക്കാനായെങ്കിൽ, അതിലെ രഹസ്യങ്ങൾ അറിയാൻ കഴിഞ്ഞെങ്കിൽ എന്ന് കരുതുന്ന പിമ്പിനെ നോക്കി അവധൂതൻ ചോദിക്കുന്നു, എവിടെയാണ് നിന്റെ പെണ്ണുങ്ങൾ? പിമ്പ് അവധൂതന്റെ ശയ്യാതലത്തിലേക്ക് പെണ്ണുങ്ങളെ ആനജിച്ചു. ശേഷം തൻ്റെ ചെറുമുറിയിലിരുന്ന് അവധൂതൻ്റെ ഗ്രന്ഥങ്ങൾ ഓരോന്നായി ഉറക്കമൊഴിച്ച് വായിച്ചു തുടങ്ങി. ഒരർദ്ധരാത്രിയിൽ അയാൾക്ക് ബോധജ്ഞാനമുണ്ടായി. മെലിഞ്ഞ ഒരു പെണ്ണുടലിൽ കിടന്ന് അവധൂതനും വിളിച്ചു പറഞ്ഞു, ഞാനിപ്പോൾ യഥാർത്ഥ ജ്ഞാനോദയത്തിൽ എത്തിയിരിക്കുന്നു എന്ന്. ഉദാത്തമായ ഒന്നിനെ അനുദാത്തമായ മറ്റൊന്നുകൊണ്ട് പകരം വയ്ക്കുക കൂടിയാണ് കവി ചെയ്യുന്നത്. ബോധജ്ഞാനത്തിൻ്റെ ഹിമശൃംഗങ്ങളിൽ നിന്ന് നിർമ്മലമായ ജ്ഞാനോദയത്തിൻ്റെ താഴ്വാരങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുന്ന മനുഷ്യർ, അവർക്കുമുണ്ട് മനുഷ്യരുടെ ജ്ഞാനലോകത്തെ അറിയാനുള്ള മാർഗങ്ങൾ. സിദ്ധാർത്ഥൻ കമല എന്ന വേശ്യയിൽ നിന്ന് താൻ ഇന്നലെ വരെ അറിയാത്ത ബോധോദയത്തിൻ്റെ അനുഭൂതി ലോകങ്ങളെ തൊട്ടറിയുന്നതുപോലെ തന്നെയാണ് കവിതയിലെ ജ്ഞാനിയുടെ നിലയും. പരിഭാവനത്വത്തിൽ നിന്ന് സാധാരണയിലേക്കുള്ള ഈ കുടിയിറക്കമാണ് പുതുഭാവനയുടെ ചേതനയായി ഈ കവിതയിൽ പ്രതിഷ്ഠിക്കുന്നത്. 6. പൂന്തോട്ടത്തെ നോക്കി
ഒരു കവി പൂവിനെക്കുറിച്ച് പാടുന്നതാണോ ശ്രേഷ്ഠം, അതോ പൂന്തോട്ട പരിചാരകൻ പൂവിനെ പരിപാലിക്കുന്നതാണോ വരിഷ്ഠം എന്ന ചോദ്യമുണ്ട്. ഭാവനയാണോ വലുത്, ജീവിതമാണോ വലുത് എന്ന ചോദ്യം തന്നെയാവും ഇവിടെ പ്രസക്തമായി തീരുന്നത്. ഭാവനയിൽ നിന്നാണ് ചേതന, അല്ലെങ്കിൽ ചേതനയിൽ നിന്നാണ് ഭാവന എന്ന ഉത്തരത്തിലെ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. വീരാൻകുട്ടി കവിതയിലൂടെ ഇതിൻ്റെ പൊരുൾ തേടുകയാണ്. ഉദ്യാനത്തിലൂടെ അലസം നടക്കുന്ന കവിയെപ്പോലെ തന്നെയാണ് സ്വയം മറന്ന് അതിനെ പരിചരിക്കുന്ന തോട്ടക്കാരൻ. പൂവിൻ്റെ ഭാവനയിലായിരിക്കില്ല അയാൾ. ചെറുകായയുടെ ഉണക്കം വിട്ട് തെഴുത്തു വരുന്ന കൊമ്പോ തളിരോ ആയിരിക്കും തോട്ടക്കാരനെ അങ്ങനെ നിർത്തിയിട്ടുണ്ടാവുക. കവി പൂവിനെക്കുറിച്ച് എഴുതുന്ന കവിത പോലെ തന്നെ ശ്രേഷ്ഠമാവും അയാൾ പാടുന്ന പാട്ടും. കവിയുടെ സർഗാത്മകത മാത്രം ആഘോഷിക്കപ്പെടുമ്പോൾ സാധാരണ മനുഷ്യജീവിതവും ഒരു കവിതയാണ് എന്ന് തിരിച്ചറിയുകയാണ് കവി. വാക്കിൻ്റെ ശ്രേഷ്ഠതയിൽ സാധാരണ ജീവിത വ്യവഹാരങ്ങളുടെ സൗന്ദര്യം മറക്കപ്പെടുന്നു. കവിത മാത്രമല്ല, കവിത ജീവിതം തന്നെയും കവിതയാണ് എന്ന് വരുന്നു. അതിൻ്റെ സൗന്ദര്യത്തെ മുക്തഗണ്ഠം അനുഭവിപ്പിക്കുകയാണ് കവിയിലൂടെ കവി. 7. പ്രകൃതി മനുഷ്യർക്ക് കാണാനും രുചിക്കാനും അനുഭവിക്കാനുമുള്ള ഒരു വസ്തുലോകമായി സമീപിക്കുന്നതിനെതിരെയാണ് പിൽക്കാല ഭാവന പ്രവർത്തിച്ചത്. അത് പ്രകൃതിയെ കർത്തൃഭാവത്തോടെ ഭാവനയിൽ പ്രതിഷ്ഠിച്ചു. പുതുകവിതകളിൽ വന്ന ഭാവനാപരമായി സംഭവിച്ച പ്രകടമായ ഒരു സർഗാത്മക വിച്ഛേദമായിരുന്നു പ്രകൃതിയുമായുള്ള ബന്ധം. മനുഷ്യർക്ക് പുറത്തുള്ള ഒരു വ്യവഹാര ലോകമല്ല, മനുഷ്യരുടെ അകത്തുള്ള ഒരു ഉണ്മ തന്നെയായി പ്രകൃതി മാറി. പി എൻ ഗോപികൃഷ്ണന്റെ ഏതോ പുഴയുടെ ഏതോ ദിവസം എന്ന കവിത ഈ നിലയിൽ ശ്രദ്ധേയമായ കവിതയാണ്. ഏതു വിഷയത്തെയും രാഷ്ട്രീയമായ ആഖ്യാനമാക്കാനുള്ള സർഗാത്മകമായ കരുത്തുള്ള കവിയാണ് ഗോപികൃഷ്ണൻ. നഗരവൽക്കരണവും വ്യാവസായിക വികസനവും എങ്ങനെയെല്ലാം പാരിസ്ഥിതികമായ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പല മട്ടിൽ കവിതകളിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നാട്ടിൻപുറത്തെ സാധാരണനായ ഒരു മനുഷ്യജന്മമായി പുഴ ഈ കവിതയിൽ പുനർജനിക്കുന്നത് ആദ്യമാകും. അത് പർവ്വതനിരയുടെ പനിനീരോ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കുന്ന മലയാളി പെണ്ണോ അല്ല. ഒരു നൂറ്റാണ്ടെങ്കിലും പഴക്കമുള്ള ജീൻസും തലേന്നിട്ട് മുഷിഞ്ഞ കുപ്പായം വീണ്ടും എടുത്തിട്ട് പുറപ്പെടുന്ന ഒരു ശരാശരി മലയാളിയാണ്. അയാൾ ഏറെ ദരിദ്രനായെങ്കിലും പഴയ കിനാവുകൾ ഇപ്പോഴും വറ്റിപ്പോയിട്ടില്ല. മീൻകടവിൽ കുഞ്ഞാലി വലയും കൊണ്ട് കാത്തിരിക്കുന്നുണ്ടാവും. അയാൾക്ക് കൊടുക്കാൻ ഒരു ഡസൻ പള്ളത്തികളെ തൻ്റെ വക്കലുള്ളൂ എന്ന സങ്കടമാണ് പുഴയ്ക്ക്. കൂട്ടുങ്കൽ കടവിൽ തന്നെ കാത്തു നിൽക്കുന്ന അലക്കുകാരി പാത്തുമ്പയും ഉണ്ടാകും. അവൾക്ക് ഇത്തിരി നനവെങ്കിലും കൊടുക്കണമെന്ന ആഗ്രഹമുണ്ട്. പണ്ട് ഭാരതപ്പുഴയ്ക്ക് കുറുകെ മാത്രമേ നാട്ട നൂഴാൻ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് എത്രയെത്ര നാട്ടകൾ നൂഴണം. കാഴ്ച മങ്ങിയതുകൊണ്ട് പലയിടത്തും തലതല്ലിപ്പോവാതെ സൂക്ഷിക്കുകയും വേണം. പഴയ സ്കൂൾമേറ്റായ കാടും ഇപ്പോൾ കിളവിയായി തീർന്നത് അവൻ അറിയുന്നുണ്ട്. നഗരത്തിലെത്തിയാൽ മാലിന്യം ഭക്ഷിക്കാമെന്ന പ്രതീക്ഷയിലാണ് വേച്ചു വേച്ച് പുഴയൊഴുകുന്നത്. ഈ വിധം ദരിദ്രമായി തീർന്ന ഒരു മലയാളിയെ നാം ഇവിടെ കണ്ടുമുട്ടുന്നു. മലയാള കാവ്യഭാവനയ്ക്ക് പുകഴ്പറ്റതൊക്കെയും സമ്മാനിച്ച ഭാവനയുടെ വസന്തം വിടർത്തിയ പുഴ ഇന്നത്തെ ഭാവനയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന് മികച്ച തെളിവാണ് ഗോപികൃഷ്ണന്റെ ഏതോ പുഴയുടെ ഏതോ ദിവസം. 8. പ്രണയമൊരു വീഞ്ഞായി സങ്കല്പിച്ചു പോന്ന ഭാവനയെ നമുക്ക് സുപരിചിതമാണ്. പ്രേമത്തെ ഉമിനീരായും കവികൾ കൽപ്പിച്ചു പോന്നിട്ടുണ്ട്. മധുവായും കരിക്കിൻ വെള്ളത്തിൻ്റെ മധുരമായും അത് കവിതയിൽ നുരഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്തിക്കള്ളിൻ്റെ വീര്യമായി മലയാള ഭാവനയിൽ പതഞ്ഞു പൊങ്ങുന്നത് ആദ്യമായി ഷീജാവക്കത്തിൻ്റെ അന്തിക്കള്ളും പ്രണയഷാപ്പും എന്ന കവിതയിലായിരിക്കും. മധുചഷകത്തേക്കാൾ കള്ളിൻ്റെ രുചിമഹിമയിലാണ് മലയാളിയുടെ പ്രണയ ജീവിതത്തിൻ്റെ വീര്യം ആറ്റിയെടുത്തത് എന്ന് കവിക്കറിയാം. അതാണ് പുതിയ കവിതയുടെ ആരുബലവും. നിത്യജീവിതവുമായുള്ള അതിൻ്റെ അസാധാരണ ബന്ധമാണ് അവയുടെ സൗന്ദര്യം. അതാണ് പ്രണയപാനീയത്തെ കള്ളായി സങ്കല്പിച്ചു പോകുന്നതിൻ്റെ ഭാവ ഭംഗിയും. തേരി കയറി ഇറങ്ങി വന്ന് കലുങ്കിലെത്തുമ്പോൾ പായലിൻ്റെ കിളുന്തുമേനി തെളിഞ്ഞ നീർക്കുത്ത് ഒലവാരി വലിച്ചുടുത്തയലത്തു നിൽക്കുന്നു പ്രേമലായനി നീട്ടിയൻ ഇടനെഞ്ചിലെ ഷാപ്പ് എന്നിങ്ങനെ നാട്ടിൻപുറത്തിൻ്റെ ലഹരിയായി പ്രണയത്തെ സങ്കല്പിച്ചു പോരുന്നു. അത് ജീവരക്തമാണ് എന്ന് കവിക്കറിയാം. അതിൽ ആത്മബലി അർപ്പിക്കുന്നവരാണ് ഓരോ കവിതാക്കളും. പ്രാണദാഹമടക്കുവാനീ പ്രേമപാനീയം ഞാനതിൻ പുളിനീരിൽ വീണ് കുതിർന്നിടും കീടം
പ്രേമം ആളുകളെ നിസ്സാരരാക്കുക കൂടി ചെയ്യും. പ്രണയരാജ്യത്തിൽ ചക്രവർത്തിമാരെക്കാൾ പ്രജകളാവും കൂടുതലായും ഉണ്ടാവുക എന്ന് തോന്നുന്നു. പ്രണയത്തിന്റെ ഗ്രാമവീര്യം കവിത നിറയെ ഊറിയൂറി നിൽപ്പുണ്ട്. പൂവിലേയുരുവായി വന്നൊരു നൂൽപ്പുഴുക്കുത്തേ, തേൻകനിക്കകമേ വിരിഞ്ഞൊരു പ്രാണിതൻ കുഞ്ഞേ, നീ തുരന്നു പുറത്തിറങ്ങിയ മാളമാണുള്ള, എന്നിങ്ങനെയുള്ള കീടസങ്കല്പം മലയാളത്തിൽ പ്രണയഭാവനയായി പ്രവർത്തിക്കുന്നത് പുതുമ നൽകുന്നൊരനുഭവമത്രേ. മധുവും വീര്യവും 9. മനുഷ്യരുടെ കാതടപ്പിക്കുന്ന ആർത്തനാദങ്ങൾ തിരമാലകൾ കണക്കെ ഇളക്കിമറിയുന്ന കാലത്ത് നിശബ്ദതയുടെയും നിസ്സാരതയുടെയും സൗന്ദര്യരഥമേറി അധികാരത്തിന്റെ ജീർണതയെയും മനുഷ്യവംശത്തിന്റെ ദൈന്യതയെയും ആവിഷ്കരിക്കാൻ കഴിയാതെ പുതിയ കവിത കടന്നുപോകുന്നത് ചില നിമിഷങ്ങളിലെങ്കിലും നമ്മെ ലജ്ജിപ്പിക്കുന്നുണ്ട്. തണുത്തുറഞ്ഞ നീരവങ്ങളുടെ കാലത്തിലിതാ ഉൾക്കിടിലത്തോടെ മാത്രം കേൾക്കാവുന്ന ഒരു കവിത, ഒരലർച്ചയായി, കരച്ചിലായി, പിടച്ചിലായി, പ്രതിഷേധത്തിന്റെ തീവാക്കുകളായി അൻവർ അലിയുടെ സൊറാബുദ്ദീൻ കൊലമാല എന്ന കവിത. ചത്തവരുടെ നിസ്സാരതയായല്ല, കൊന്നവരുടെ സുവിശേഷ ഗാഥകളായി അത് വർത്തമാനത്തിന്റെ കാതടപ്പിക്കുന്നു. തീ കൊടുത്ത് ഗോദ്ര വാങ്ങി ഡും ഡും ഡും, ഗോദ്ര കൊടുത്ത് ചോര വാങ്ങി ഡും ഡും ഡും, ചോര കൊടുത്ത് ഭരണം വാങ്ങി, ഭരണം കൊഴുത്ത് വയറു വീങ്ങി, വയറിളകി തൂറി നാട്, നാടാകെ കെട്ടുനാറി ഡും 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 ഡും. നമ്മുടെ സമരശീതോഷ്ണ സൗകര്യ ജീവിതത്തിൽ അലിഞ്ഞ ആലസ്യങ്ങളെ പെരുമ്പറ മുഴക്കി കുലുക്കി കുലുക്കി ഉണർത്തുന്നതാണ് അൻവർ അലിയുടെ കവിത. നുണക്കഥകൾ കൊണ്ട് മാത്രം കെട്ടിയുയർത്തിയ അപരവിദ്വേഷത്തിന്റെ കരിങ്കൽ തടവറ ഒരു ദേശപെരുമയുടെ അടയാളമാകുമ്പോൾ അൻവർ അലിയുടെ പെരുമ്പറക്കൊട്ടിൽ കാപട്യത്തിന്റെ ശംഖനാടങ്ങൾ അമർന്നില്ലാതാകുന്നത് നാം അറിയുന്നു. കളവുകൾ ചാന്തുമേച്ച മൃതശരീരങ്ങൾ കൊണ്ട് പടുത്ത ശവക്കോട്ട പോലെ തോന്നിക്കുന്നു ഇന്ന് ഒരു രാജ്യം. അവിടെ പൗരരുടെ ശീതീകരിക്കപ്പെട്ട ധമനികളെ വിചാരണ ചെയ്യുന്നുണ്ട് അൻവർ അലിയുടെ ഓരോ വരിയും. നിശബ്ദത കൊണ്ടല്ല, ശബ്ദം കൊണ്ട് തന്നെ ഈ കാലത്തെ നേരിടണമെന്ന് ഈ കവിക്കറിയാം. പേരുകൊണ്ട് തന്നെ ദേശദ്രോഹിയായി തീരാനുള്ള യോഗ്യതയുള്ളത് കൊണ്ടാണ് അൻവർ അലിയെങ്കിലും. ഉരുക്കിന്റെ ഉറപ്പുണ്ട് അയാളുടെ കവിതാ പേശികൾക്ക്. അലങ്കാരങ്ങൾ പലപ്പോഴും അസത്യത്തിന്റെ പൊയ്മുഖം പണിയും. അത് മനുഷ്യരെ ബന്ധനസ്ഥമാക്കിയ ചങ്ങലകൾക്കുമേത്, ചോരയിറ്റു വീഴുന്ന രാക്ഷസീയമായ ദംഷ്ട്രകൾക്കുമേലെ വർണ്ണപ്പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ തുന്നിച്ചേർക്കും. അത് ഏറ്റവും പൈശാചികമായ ഹിംസാത്മകതയെ മറച്ചു പിടിക്കുന്നതാകും ചിലപ്പോൾ. അതിനാലാവണം സത്യത്തെ ആച്ഛാദനം ചെയ്യുന്ന അലങ്കാര കുസുമങ്ങളൊക്കെയും ഈ കവി ഇറുത്തെടുക്കുന്നുണ്ട്. അത് പൂക്കളോടുള്ള വിരോധം കൊണ്ടല്ല, വിദ്യാപുഷ്പങ്ങളിൽ മതിഭ്രമങ്ങളിൽ പെടാതെ യഥാർത്ഥ പുഷ്പത്തെ ഇറുക്കുന്നതിനു വേണ്ടിയാണ്. എല്ലാത്തരം ദുന്യാത്മകതകളെയും ഒഴിവാക്കി കവി വാക്കിന്റെ ഞരമ്പ് തൊടുക്കുന്നു. 2002 വ്യാജ ഏറ്റുമുട്ടലിൽ കൊല ചെയ്യപ്പെട്ട സൊറാബ്ദീൻ ഷെയ്ക്ക് ഇപ്പോഴും ഒരു പ്രഹേളികയാണ്. ഗുജറാത്തിൽ മോഡി സർക്കാരിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരേൺ പാണ്ഡ്യ വധം ഇപ്പോഴും ഉത്തരം കിട്ടാത്തതാണ്. രാജ്യസ്നേഹത്തിനായുള്ള ചതിക്കൊലകൾ കഴിഞ്ഞ 1-2 ദശാബ്ദങ്ങളായുള്ള രാഷ്ട്രീയ ഇന്ത്യയുടെ സ്വാഭാവിക നീതിയായി മാറിയിട്ടുണ്ട്. ഈ കാപട്യത്തെയാണ് അൻവർ അലി ആവുമട്ടിൽ വാക്കിൽ ഒച്ചയും ശക്തിയും ചാലിച്ച് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഉൾക്കിടിലത്തോടെ മാത്രം കേൾക്കാൻ കഴിയുന്ന ശബ്ദങ്ങളും അമ്പരപ്പോടെ മാത്രം കാണാൻ കഴിയുന്ന ചിത്രങ്ങളുമാണ് സൊറാബ്ദീൻ കൊലമാലയിൽ നാം കാണുന്നത്, കേൾക്കുന്നത്. 10. പൊട്ടിപ്പോയ സ്നേഹബന്ധത്തിന്റെ നൂലിഴകൾ സ്മരണയിലൂടെ പേർത്തും പേർത്തും തുന്നിച്ചേർക്കുകയാവും ഓരോ അനുരാഗിയും. ജീവന്റെ അന്ത്യനാൾ വരെ വിഫലമായി പോയ ആ സുന്ദര നിമിഷങ്ങളെ കനവിൽ ആറ്റിയാറ്റിയെടുത്ത് അവർ കാലം കുടിച്ചു തീർക്കുന്നു. സ്നേഹത്തിന്റെ മുൻമുലയിൽ കോർത്തുപോകാത്ത ജീവിതം ആർക്കാണുള്ളത്? യാഥാർത്ഥ്യമായി തീർന്നതല്ല, വിഫലമായി പോയതാണ് പേലവമായ ചിന്താതന്തുക്കൾ കൊണ്ട് കോർത്തു കോർത്ത് കെട്ടുക. ആ സ്മരണയിൽ ആർദ്രമായി തീരും വാർദ്ധക്യത്തിന്റെ വിവശതകൾ പോലും. ബാല്യത്തിലോ കൗമാരത്തിലോ യൗവനത്തിലോ ഉന്മാദത്തിലാഴ്ത്തിയ ആ ഊഷ്മള നിമിഷം, വിറയാർന്ന നീൾവിരലുകളും തുടിച്ചു തുടിച്ചു നിന്ന ചെറുമുലകളും സ്വപ്നത്തിൽ ഇപ്പോഴും കോരിത്തരിപ്പിക്കുന്നുണ്ടാകും. അവന്റെ നീൾവിരലുകൾ വീഞ്ഞുപോലെ പതയുമ്പോൾ ചെറുമുല തുടിക്കുന്നു, തുള്ളിടുന്നു, തരിക്കുന്നു. ഇനി ഇനിയും എന്നുടൽ പൊന്തിയുയരുന്നു,
താമരത്തണ്ടുപോലെന്നാൽ ഉരുക്കിലും ഉരുക്കായതേതോ തന്നു. വിരലുകൾ തപ്പിത്തപ്പി തിരയുന്നു, പരസ്പരം തൊട്ടുതൊട്ട് ചേർന്നിരിക്കുന്നു. ചൂടുപൊന്തി പിരിഞ്ഞു വീട്ടിലേക്കോടി കരൾ തേനാൽ കനപ്പെട്ടു. എത്ര മനോഹരമായാണ് ജീവിത സായാഹ്നത്തിലും പിടയ്ക്കുന്ന ആ സ്നേഹക്കിനാവിനെ വി എം ഗിരിജ ആവിഷ്കരിക്കുന്നത്. ബാല്യത്തിൻ്റെ തുടുത്ത സ്മരണകളാണ് വാർദ്ധക്യത്തോളം ചെന്നെത്തി ചൈതന്യം പകരുന്നത്. 9 പഠിക്കുന്ന ചെറു പാവാടക്കാരെത്തി 10 ക്ലാസ്സിൽ വന്ന നീല പാൻഡുകാരനിൽ അനുരക്തയാവുകയാണ്. അവനുമായി സംഗമിക്കുന്നത് സ്വപ്നത്തിൽ ദർശിക്കുന്നു. ആ സ്നിഗ്ധ സന്ദർഭം മായാതെ ഉള്ളിൽ ഒരു കിനാത്തരിയായി മിന്നുന്നു. എന്നാൽ ജീവിതം വേറെ ഏതോ വഴിച്ചാലുകൾ കീറി സഞ്ചരിക്കുന്നു. അന്ത്യാഭിലാഷം എന്ന കവിതയിൽ മിന്നുകൊണ്ട് കോട്ട കെട്ടി പൊന്നുകൊണ്ട് വേലി കെട്ടി ജീവിച്ചു വന്ന നാളിലും പൂർത്തിയാകാത്ത ആ സമാഗമത്തിൻ്റെ മാസ്മരിക ഗന്ധം അവളുടെ മനസ്സിനെ ആവേശിക്കുന്നു. കൊതിയുണ്ട് കൊതിയുണ്ട് പറയാൻ ഞാൻ കുതിക്കുന്നു. ആ മകരമഞ്ഞിൽ പൂത്തമാവിൽ ചുറ്റും മുല്ലവള്ളി ആകുവാനും ഇരുട്ടിൻ്റെ തേൻ പശിമയിൽ ഇഴുകാനും ദൂരെ മഹാനഗരത്തിൻ മോടിയുള്ള ഹോസ്പിറ്റലിൽ തവിട്ടുകണ്ണുള്ള കന്യാമുലയൊരാൾ കൊതിക്കുന്നു. മാമ്പൂമണം മുല്ലപ്പൂവിൽ അലിയിച്ച രാത്രി വീഞ്ഞു തേനൊഴിച്ചു തന്ന ചുണ്ടും കവിൾക്കൂമ്പും തിരയുന്നു. അസംതൃപ്തമായി പോയ സ്നേഹകാമനയുടെ ബാക്കി പത്രമായി വി എം ഗിരിജയുടെ അന്ത്യാഭിലാഷം പ്രവർത്തിക്കുന്നു. അപക്വമെന്ന് അപഹസിക്കുന്ന കാലത്തിൻ്റെ ജീവിതാനുഭവങ്ങളാണ് തീവെളിച്ചം വീഴ്ത്തി എങ്ങും തിളങ്ങിക്കൊണ്ടിരിക്കുക. വ്യവസ്ഥപ്പെട്ട് ജീവിച്ച കാലത്തിൻ്റെ വൈരസ്യങ്ങൾക്ക് നടുവിലും മാറ്റുപോകാതെയുള്ള ചാപല്യത്തിൻ്റെ മിന്നലാട്ടങ്ങൾ എത്ര സുന്ദരമാണ്! ഒന്ന് നാം ജീവിച്ചു തീർക്കുന്നു, മറ്റേതിൽ നമ്മുടെ ജീവിതം തിളങ്ങുന്നു. 11. സാമാന്യ ജീവിതത്തിനകത്ത് ഒളിച്ചു തിളയ്ക്കുന്ന രാഷ്ട്രീയ ധ്വനികളാണ് ഒ പി സുരേഷിൻ്റെ കവിതകൾ. 90 ശേഷം കുഴഞ്ഞുമറിഞ്ഞ മലയാളി ജീവിതത്തിൻ്റെ ഉൾലോകങ്ങളിൽ നിന്നുയരുന്ന പ്രത്യയശാസ്ത്ര പ്രതിധ്വനികളാൽ ഒ പി എസിൻ്റെ കവിത സമരത്തിൻ്റെ തീക്ഷ്ണ വഴികളിൽ നമ്മെ തപിപ്പിക്കുകയും മഞ്ഞുറഞ്ഞ ആലസ്യം കൊണ്ട് അടയാളപ്പെട്ട മലയാളിയുടെ ശീത ജീവിതത്തിൻ്റെ ഉഷ്ണക്കാറ്റാൽ നമ്മുടെ എല്ലുലയ്ക്കുകയും ചെയ്യും. ഒ പി സുരേഷിൻ്റെ കവിത മുഷ്ടി ചുരുട്ടി എപ്പോഴും നമുക്കൊപ്പമുണ്ട്. കവിയുടെ സ്മരണകളിൽ വർത്തമാനത്തിലല്ലാതെ ഒരു ജീവിതം തിളച്ചു മറിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പകലെഴുത്ത് താൻ പിന്നിട്ട ജീവിതത്തിൻ്റെ വഴികളുടെ ആത്മകവിതയായി മാറുന്നു. വർത്തമാനം ഔപചാരികവും അധികാരോന്മുഖവുമായ ജീവിതം കൊണ്ട് ക്ഷുബ്ധമായ വാക്കുകളെയെല്ലാം നിശബ്ദമാക്കുന്ന കാലത്ത് ഒരാൾക്ക് തൻ്റെ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളെ നിശബ്ദം വെടിവെച്ചിടുന്ന തോക്കുമായി വേട്ടക്കിറങ്ങേണ്ടി വരുന്നു. പോയ കാലത്തിൻ്റെ ധമനികളിൽ ചീറിപ്പാഞ്ഞൊഴുകുന്ന ധീരതകൾ, തലമുറകളുടെ മൗന മൗഢ്യങ്ങളെ ഇളക്കിമറിച്ച ഇടിനാദങ്ങൾ, പല നിറങ്ങളിൽ പൂത്ത വസന്തത്തിൻ്റെ പരാഗവാഹകരാം സുഗന്ധോദ്യാനങ്ങൾ, ഓർമ്മ പുസ്തകങ്ങളുടെ താളുകളിൽ നിന്ന് എത്ര ചീന്തിയെറിഞ്ഞാലും ചീറിയടിക്കുന്ന വീറായി ആ ഭൂതകാലം അയാളിൽ ഇപ്പോഴും ആളിക്കത്തുന്നുണ്ട്. അച്ഛനും അച്ചച്ചനും മരാശാരിമാരായിരുന്നു. ഏതിളം കാറ്റിനും തള്ളിത്തുറക്കാവുന്ന ഒരു കൂരയിൽ കരിമ്പാറകൾ കോട്ട തീർത്ത കുന്നിൻ മുകളിലായിരുന്നു ജീവിതം. അവിടെ പാമ്പുകളും പറവകളും സഹജീവികളായുണ്ടായിരുന്നു, കൂടെ തീയരും കൊല്ലരും മാപ്പിളമാരും. മതിലുകളില്ലാതെ പുലർന്ന നേരും നെറികളും മരങ്ങളും ജീവികളും പലതരം മനുഷ്യരും ഒരുമിച്ച് പുലർന്ന ഭൂതകാലത്തിൻ്റെ മോഹചിത്രം ഇവിടെ ചുരുളഴിയുന്നു. മലയാള രാജ്യത്തിനായി പൊരുതിയ മനുഷ്യവീരത്തിൻ്റെ പച്ചരക്തം തിളച്ചതിൻ്റെ സ്മരണകൾ ബാല്യകാലത്തിൻ്റെ ഇരമ്പങ്ങളിൽ കവിതയിൽ കേൾക്കാൻ കഴിയുന്നുണ്ട്. തീയാളുന്ന ഒരു ഭൂതസ്മരണ തണുത്തുറഞ്ഞ കട്ടയായ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ വിമർശം കൂടിയായി തീരും. 12. മലയാളത്തിലെ ഇളമുറ കവിയാണ് അമ്മു ദീപ. പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾക്കും അനുഭവത്തിൻ്റെ നിമിഷങ്ങൾക്കും അമ്മു ദീപ പകരുന്ന അഭേദകൽപ്പന അവരുടെ കവിതയുടെ മൗലികതയായി വിലയിരുത്തപ്പെടാവുന്നതാണ്. പ്രേമത്തിൻ്റെ വരേണ്യ ബിംബങ്ങളോ വിമോഹന ചിത്രങ്ങളോ ഇല്ലാതെയാണ് തീവ്രസ്നേഹത്തിൻ്റെ ആഖ്യാനമായി ഒരു പ്രേമ കവിത സുബ്ബുവിന് എന്ന കവിത അവതരിപ്പിച്ചിരിക്കുന്നത്. കാടരികെ കിഴക്കൻ കാറ്റിൽ മുറുമുറുക്കും പനമരങ്ങൾക്കു താഴെ ഓലമേഞ്ഞ് മണ്ണുതേമ്പി നീ പടുത്ത വീട്, അതിൻ്റെ മുറ്റത്ത് ഞാൻ നട്ട ജമന്തിക്കാട്, ജമന്തിപ്പൂവിന് നിന്റെ മൂത്രഗന്ധം പ്രേമം.
അലൗകികം, അനശ്വരം, ദൈവികം എന്നൊക്കെ വിളിക്കാൻ പാകമായ പ്രേമത്തിന്റെ വിശുദ്ധ കൽപ്പനകളെ നിരസിച്ച് പകരം കാട്ടുവാസിയുടെ ജീവിതവുമായി ബന്ധിപ്പിച്ചെടുക്കുന്നത് നോക്കൂ. ഓമലാൾക്ക് ഒരു ചെമ്പനീർ പൂവെടുത്തു കൊടുക്കുന്നതല്ല ഇവിടെ പ്രേമം, ജവന്തിപ്പൂവിന്റെ മൂത്രഗന്ധമാണ് അത്. അത്യുദാത്ത ഭാവന അവിശുദ്ധ കൽപ്പനകളായി മാറുകയാണ്. സൂര്യനൊപ്പം പടിഞ്ഞാട്ടു പോയവനെ രാത്രിയായിട്ടും കാണാത്തതിലുള്ള വിരഹിയാണ് ഇവിടെയും കാമുകി. ആ അനുഭവമാകട്ടെ കവി അവതരിപ്പിക്കുന്നതിലാണ് ഏറെ വ്യത്യാസമുള്ളത്. സൂര്യനൊപ്പം പടിഞ്ഞാട്ടു പോയ നീ മോന്തിയായിട്ടും തിരിച്ചു വന്നില്ല. പുളിങ്കൊമ്പത്തെ നത്തും കൂടണഞ്ഞപ്പോൾ അടുപ്പ് കുത്തിക്കെടുത്തി കലം കമിഴ്ത്തിവെച്ച് ഇറയത്തി വന്നിരിക്കുന്നു ഞാൻ. കാട്ടുഞ്ഞാവൽ കാഴ്ച പോലെ കുലകുലയായി രാത്രി, പാവാടയിൽ വീഴും പഴങ്ങൾ, എന്റെ നെഞ്ചിടിപ്പുകൾ ടുപ് ടുപ് എന്ന് പൊഴിയും സമയം. പൂങ്കൊമ്പും ചകോരവും വേഴാമ്പലും പ്രതീകമാകുന്ന പ്രണയലോകത്തെ പുളിങ്കൊമ്പും നത്തും കലവും ഞാവൽപ്പഴവും കൊണ്ട് കവി നിർമ്മിച്ചെടുക്കുമ്പോൾ ഇതുവരെയുണ്ടായ പ്രേമാനുഭവങ്ങളിൽ നിന്ന് കവിത കുതറി നിൽക്കുന്നുണ്ട്. ചുംബനങ്ങൾക്കും ചെമ്പനീർ പൂവിനുമുള്ള കാൽപ്പനിക മാസ്മരികത ഏതായാലും മൂത്രത്തിന്റെ ഗന്ധത്തിനും നത്തിന്റെ കൂടണയലിനുമില്ല. ഞാവൽപ്പഴത്തിന്റെ കറുപ്പ് കൊണ്ട് ആകപ്പാടെ ജീവിത കറുപ്പ് കവിതയ്ക്ക് പകരുന്നുണ്ട്. മാമ്പഴത്തിനില്ലാത്ത ഭാവപകർച്ച കാട്ടുഞ്ഞാവൽപ്പഴം കൊണ്ട് കവി സൃഷ്ടിക്കുന്നു. പ്രകൃതിയെയും മനുഷ്യരെയും രണ്ടു ധ്രുവങ്ങളിൽ നിർത്തുന്ന ആധുനിക ഭാവനയ്ക്ക് എതിർദിശയിലാണ് അമ്മുദീപ. കാട്ടുഞ്ഞാവൽ കാഴ്ച പോലെ കുലകുലയായി രാത്രി, പാവാടയിൽ വീഴും പഴങ്ങൾ, എന്റെ നെഞ്ചിടിപ്പുകൾ, കാറ്റത്തെ വേപ്പുമരം പോൽ ഞാൻ കോപം കൊണ്ടു വിറയ്ക്കുന്നു, കാരമുള്ളു കോറിയ നിന്റെ കാൽവെള്ളയിൽ ചലം കല്ലിച്ചതിന്റെ അമ്പിളിവട്ടം നിലാവ് എന്നിങ്ങനെ ജീവിതാനുഭവങ്ങൾ പ്രകൃതി അനുഭവങ്ങൾ തന്നെയാകുന്നു. തനിക്ക് നോക്കി നിൽക്കാനോ ഉപയോഗിച്ചു തീർക്കാനോ ചൂഷണം ചെയ്യാനോ ഉള്ളതാണ് പ്രകൃതി എന്ന ആധുനിക ബോധത്തെ വിട്ട് പ്രകൃതിയെ ഉണ്മയുടെ പാർപ്പിടമായി കാണുന്നു. പ്രകൃതി തന്നെയാണ് ഞാൻ, അല്ല ഞാൻ തന്നെയാണ് പ്രകൃതി എന്ന അഭേദകൽപ്പന മലയാള കവിതയ്ക്ക് അത്ര പരിചിതമല്ല. ആ അപരിചിതത്വമാണ് അമ്മുദീപയുടെ ഒരു പ്രേമ കവിത. ഈ വിധം കേന്ദ്രത്തിൽ നിന്ന് അതിരിലേക്ക് മാറ്റപ്പെട്ട ജീവിത വ്യാപാരങ്ങൾ പരശതം ഭാവനകളിൽ നിറയുന്നു എന്നതാണ് ഈ കാലയളവിലെയും കവിതയുടെ സദ്ഗതി.